സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പി എസ് സി സ്മാർട്ട് വർക്കേഴ്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോടൊപ്പം ഹിരോഷാണ് അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐ എൻ സിയുടെ ഫോർമേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളുമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദ്യത്തെ സമ്മേളനത്തെക്കുറിച്ച് പഠിച്ചായിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഐ എൻ സിയുടെ ഒരിക്കലും പോകാൻ പാടില്ലാത്ത അല്ലെങ്കിൽ മത്സര പരീക്ഷകളിൽ സ്ഥിരമായിട്ട് ആവർത്തിക്കുന്ന പ്രസിഡന്റുമാരെക്കുറിച്ചും അവരുടെ അനുബന്ധ വിവരങ്ങളുമാണ് അപ്പോൾ നമുക്ക് ക്ലാസ് ആരംഭിക്കാം ഐ എൻ സിയുടെ പ്രസിഡന്റുമാരെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം പറയേണ്ടത് ഡബ്ല്യു സി ബാനർജിയെ കുറിച്ച് തന്നെയാണ് ഭൂമേഷ് ചന്ദ്ര ബാനർജി എന്ന ഡബ്ല്യു സി ബാനർജി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞായിരുന്നു ഇദ്ദേഹമായിരുന്നു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ആദ്യത്തെ പ്രസിഡന്റ് അതായത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ ബോംബെയിൽ വെച്ചിട്ടായിരുന്നു ആദ്യത്തെ സമ്മേളനം നടന്നത് അതിന്റെ പ്രസിഡന്റ് ആരായിരുന്നു ഡബ്ല്യു സി ബാനർജി ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട് രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യ വ്യക്തിയാണ് ഇദ്ദേഹം രണ്ട് തവണ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായ ആദ്യത്തെ ഇന്ത്യക്കാരൻ അല്ലെങ്കിൽ ആദ്യത്തെ വ്യക്തി എന്ന് പറയുന്ന ആരാണ് ഡബ്ല്യു സി ബാനർജിയാണ് ഇനി അടുത്ത പറയേണ്ടത് ദാദാബായി നവറോജിയെ കുറിച്ചാണ് ഇദ്ദേഹമായിരുന്നു രണ്ടാമത്തെ പ്രസിഡന്റ് അതൊരു പോയിന്റാണ് മാത്രമല്ല മൂന്ന് തവണ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയ ആദ്യ വ്യക്തിയാണ് ദാദാബായ് നവറോജി പിന്നെ ഏറ്റവും കൂടിയ പ്രായത്തിൽ ഐ എം സിയുടെ പ്രസിഡന്റ് ആയതും ആര് തന്നെയാണ് ദാദാബായ് നവറോജി തന്നെയാണ് അപ്പം ഇതൊക്കെ ഓരോ ക്വസ്റ്റ്യൻസിനുള്ള ആണ് അപ്പോൾ ദാദാബായി നവറോജിയെ കുറിച്ച് നമ്മൾ എന്തൊക്കെ പോയിന്റുകളാണ് പറഞ്ഞത് രണ്ടാമത്തെ പ്രസിഡന്റ് ഐ എം സിയുടെ രണ്ടാമത്തെ പ്രസിഡന്റ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ആരെന്ന് പറയുന്നത് ദാദാബായ് നവറോജി ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം കേട്ടോ ഏറ്റവും കൂടിയ പ്രായത്തിൽ ഐ എം സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി എന്നാണെങ്കിൽ അത് ദാദാബായി നവറോജിയാണ് ഏറ്റവും കൂടിയ പ്രായത്തിൽ ഐ എം സിയുടെ ായിട്ടുള്ള വനിത എന്നാണെങ്കിൽ അത് ആനി ബസന്റ് ആണ് അതിനെക്കുറിച്ച് നമുക്ക് വഴിയെ പറയാം ഓക്കെ പിന്നെ ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതസ്ഥനും ആര് തന്നെയാണ് ദാദാബായി നവറോജി തന്നെയാണ് ഇദ്ദേഹം ഒരു പാഴ്സി മതസ്ഥനായിരുന്നു അപ്പോൾ ഐ എൻ സിയുടെ പ്രസിഡന്റായ ആദ്യ പാഴ്സി മതസ്ഥനും ആര് തന്നെയാണ് ദാദാഭായ് നവറോജി തന്നെയാണെന്നുള്ള കാര്യം ഓർക്കുക ഇനി നമ്മൾ ഓർക്കേണ്ടത് ബദറുദ്ദീൻ ത്യാബ്ജിയെക്കുറിച്ചാണ് ബദറുദ്ദീൻ ത്യാബ്ജി ഇദ്ദേഹമായിരുന്നു ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് മുസ്ലിങ്ങളെ ഐ എൻ സിയിലേക്ക് ആകർഷിക്കാനുള്ള പ്രധാന കാരണം ആരായിരുന്നു ബദറുദ്ദീൻ ആയിരുന്നു അതുവരെ അത് അവർക്ക് വേറൊരു സംഘടന ഹിന്ദുക്കളുടെ ഒരു സംഘടന എന്ന രീതിയിലായിരുന്നു മുസ്ലിങ്ങളുടെ സമീപനം എന്നാൽ ബദറുദ്ദീൻ ത്യാബ്ജി പ്രസിഡന്റ് ആയതോടുകൂടി ഹിന്ദു മുസ്ലിം ഐക്യത്തോടു കൂടി തന്നെ നമുക്ക് എന്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി ഐ എൻ സി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റി അപ്പൊ ഐ എൻ സിയുടെ ആദ്യത്തെ മുസ്ലിം പ്രസിഡന്റ് ആണ് ആരെന്ന് പറയുന്നത് ബദറുദ്ദീൻ ത്യാബ്ജി എന്ന് പറയുന്നത് ഇനി ഇദ്ദേഹത്തിന് വേറൊരു പ്രത്യേകതയോട് പദവിയിൽ പദവിയിലിരിക്കെ അന്തരിച്ച പദവിയിൽ പദവിയിലിരിക്കെ അന്തരിച്ച ആദ്യത്തെ ഐ എൻ സി പ്രസിഡന്റും ആര് തന്നെയാണ് ബദറുദ്ദീൻ ത്യാബ്ജി തന്നെയാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക അടുത്തത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നാലാമത്തെ വ്യക്തി എന്ന് പറയുന്നത് ഒരു വിദേശിയായിരുന്നു അദ്ദേഹം ജോർജ് യൂൾ എന്ന ഒരു വിദേശിയായിരുന്നു ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നാലാമത്തെ വ്യക്തി എന്ന് അറിയപ്പെടുന്നത് അപ്പം അവിടെയാണ് ആദ്യത്തെ വിദേശി വരുന്നത് അപ്പം ജോർജ് യൂളിന്റെ ക്വസ്റ്റൻ എന്തായിരിക്കും ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വിദേശി ആര് ഉത്തരം ജോർജ് യൂൾ ഇനി ഐ എൻ സിയുടെ അഞ്ചാമത്തെ പ്രസിഡന്റ് ഒരു വിദേശി തന്നെയായിരുന്നു അത് വില്യം വെഡർബൻ ആയിരുന്നു ഓക്കെ വില്യം വെഡർബൻ ആയിരുന്നു ഐ എൻ സിയുടെ അഞ്ചാമത്തെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് അപ്പോൾ ഈ വില്യം വെഡർബനെ കുറിച്ച് രണ്ട് ക്വസ്റ്റ്യൻസിനുള്ള ആൻസർ ആണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള രണ്ടാമത്തെ വിദേശി എന്ന് പറയുന്നത് വില്യം വെഡർബൻ ആണ് അത് മാത്രമല്ല രണ്ട് തവണ മാത്രവം സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വിദേശിയും ആര് തന്നെയാണ് വില്ല്യം വെഡർബൺ തന്നെയാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ പഠിച്ച പേരുടെ കാര്യങ്ങൾ നമുക്കൊന്ന് പെട്ടെന്ന് റിവേഴ്സ് ചെയ്യാം ഓർത്തിരിക്കാം ആദ്യത്തെ മൂന്ന് പേര് ഇന്ത്യക്കാരായിരുന്നു അവരാരക്കുക ഡബ്ല്യു സി ബാനർജി ദാദാബൈ നവറോജി ബദറുദ്ദീൻ ത്യാബ്ജി മൂന്നും ജിയിൽ അവസാനിക്കുന്നു അല്ലേ ഡബ്ല്യു സി ബാനർജി ദാദാഭായ് നവറോജി ബദർദീൻ ത്യാബ്ജി ഇനി അടുത്ത രണ്ട് ഇംഗ്ലീഷ്കാരുന്നു അടുത്ത രണ്ട് ഇംഗ്ലീഷുകാർ അതിൽ ആദ്യത്തെ പേര് ആള് ആരാണ് ജോർജ് യൂളാണ് രണ്ടാമത്തെ ആരാണ് വില്യം വെഡർബനാണ് ഈ അഞ്ചു പേര് തുടർച്ചയായിട്ടുള്ള വർഷങ്ങളിൽ വന്നവരാ അപ്പം ഇവരെ വർഷങ്ങൾ നമുക്ക് എളുപ്പം ഓർത്തിരിക്കും കാര്യം നമ്മൾ ഐ എൻസി സ്ഥാപിക്കുന്നത് ഏത് കൊല്ലമാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചാണ് അപ്പൊ എൺപത്തി അഞ്ചിൽ ആരായിരിക്കും ഡബ്ല്യു സി ബാനർജി ആയിരിക്കും എൺപത്തി ആര് വരുന്നു ദാദാബായി ദൂജി വരുന്നു എൺപത്തി ഏഴിൽ ആര് വരുന്നു ബദർദീൻ ത്യാബ്ജി വരുന്നു അതുവരെ എല്ലാം ജി ഇനിയാണ് രണ്ട് ഇംഗ്ലീഷുകാർ വരുന്നത് അപ്പം എൺപത്തി എട്ടില് ആദ്യത്തെ ഇംഗ്ലീഷുകാരൻ വരുന്നു അതാരാണ് ജോർജ് യൂൾ ആണ് എൺപത്തി ഒൻപതിൽ എൺപത്തി ഒൻപതിൽ ആര് വരുന്നു നമ്മുടെ സ്വന്തം വില്യം ബെഡർബൻ വരുന്നു അപ്പം ഈ അഞ്ച് പ്രസിഡന്റുമാരുടെ അവരുടെ വർഷങ്ങൾ നമ്മൾ ഓർത്തു ഇനി ഇവരുടെ സ്ഥലങ്ങൾ ഏതൊക്കെ സ്ഥലത്ത് വെച്ചിട്ടായിരുന്നു സമ്മേളനം

അലഹബാദ് വീണ്ടും ബോംബെ അപ്പം എൺപത്തി അഞ്ച് മുതൽ എൺപത്തി ഒൻപത് വരെയുള്ള പ്രസിഡന്റുമാരെയും അവരുടെ സ്ഥലങ്ങളും പേരുകളും നമ്മൾ പഠിച്ചു ആദ്യത്തെ മൂന്ന് ഇന്ത്യൻ പ്രസിഡന്റുമാര് പിന്നെ വിദേശിയായിട്ടുള്ള ആയിരത്തിയാള് ജോർജ് യൂള് രണ്ടാമത്തെ ആരാ വില്യം മെഡർപൻ ഇനി രണ്ട് വിദേശികളെയും കൂടെ പഠിക്കണം അടുത്ത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ വിദേശി എന്നറിയപ്പെടുന്നത് ആൽഫ്രഡ് വെബ്ബാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ വിദേശി എന്നറിയപ്പെടുന്ന ആരാണ് ആൽഫ്രഡ് വെബ്ബാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാലിൽ മദ്രാസ് സമ്മേളനത്തിൽ വെച്ചിട്ടാണ് പ്രസിഡന്റ് ആയത് ഇനി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നാലാമത്തെ വിദേശി ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള നാലാമത്തെ വിദേശി എന്ന് ഹെൻറി കോട്ടൺ ആണ് പ്രസിഡന്റ് ആയിട്ടുള്ള നാലാമത്തെ വിദേശിയാരാണ് ഹെൻറി കോട്ടൺ ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി നാലിൽ എവിടെ വെച്ചിട്ടായിരുന്നു ബോംബെയിൽ വെച്ചിട്ടായിരുന്നു എന്നുള്ള കാര്യം ഓർത്തിരിക്കുക ഇനി ഐ എൻ സിയുടെ പ്രസിഡന്റുമാരെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും മറന്നുപോകാൻ പാടില്ലാത്ത ഒരു വ്യക്തിത്വമാണ് സി ശങ്കരൻ നായർ എന്ന ചേറ്റൂർ ശങ്കരൻ നായർ എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത അതെ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ മലയാളി അല്ലെങ്കിൽ ഏക മലയാളി എന്നറിയപ്പെടുന്നത് സി ശങ്കരൻ നായർ എന്ന ചേറ്റൂർ ശങ്കരൻ നായരാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിയേഴിലെ അമരാവതി കോൺഗ്രസ് സമ്മേളനത്തിലായിരുന്നു ഇദ്ദേഹം പ്രസിഡന്റ് ആയത് ആ വർഷം സ്ഥലം പേര് ഇത് മൂന്ന് ഇമ്പോർട്ടന്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴ് അമരാവതി കോൺഗ്രസ് സമ്മേളനം സി ശങ്കരൻ നായർ ഓക്കെ ഇനി ഈ സി ശങ്കരൻ നായരുമായിട്ട് ബന്ധപ്പെട്ട് ഒന്ന് രണ്ട് ഇമ്പോർട്ടൻറ്റ് പ്രോ പോയിൻസ് ഉണ്ട് നമ്മൾ ഓർത്തിരിക്കേണ്ടതായിട്ടുള്ളത് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് സി ശങ്കരൻ നായർ നമുക്കറിയാം ഇന്ത്യയുടെ ഭരണനിർമ്മാണത്തിനായിട്ട് ആ കാലത്തുണ്ടായിരുന്ന ഏറ്റവും സുപ്രീം പൊസിഷനായിരുന്നു വൈസ്രോയി അയാളെ സഹായിക്കാൻ വേണ്ടിയിട്ടാണ് വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ രൂപീകരിച്ചത് അപ്പോൾ അതിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ആര്ന്ന് പറയുന്നത് സി നായർ ഇമ്പോർട്ടൻ്റ് പൊസിഷനാണ് ഇനി ചോദ്യം മാറി വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണെന്നാണെങ്കിൽ അതിൻ്റെ ആൻസർ എന്താണ് അത് സി ശങ്കരൻ നായർ അല്ല അതാരാണ് എസ് പി സിൻഹിയാണ് അപ്പോൾ ആദ്യത്തെ ഇന്ത്യക്കാരൻ എസ് പി സിൻഹിയാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിലായിരുന്നു അത് അല്ലേ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് വരെ ഇന്ത്യക്കാരെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് എടുക്കുന്നില്ലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ വന്ന മിൻഡോ മോർലി റീഫോംസോട് കൂടിയാണ് ഇന്ത്യക്കാരെ വൈസ് റോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് എടുക്കാൻ തുടങ്ങിയത് അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യപ്പെട്ട ആദ്യത്തെ ഇന്ത്യക്കാരൻ എന്ന് പറഞ്ഞാൽ ആരായിരുന്നു എസ് പി സിൻഹിയായിരുന്നു ഇദ്ദേഹം വൈസ്റോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ മലയാളിയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലായിരുന്നു സെലക്ട് ചെയ്തത് ഇനി വേറൊരു പോയിന്റോടെയുണ്ട് വൈസ്റോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലിൽ നിന്ന് രാജിവെച്ച ആദ്യത്തെ ഇന്ത്യക്കാരനും ആര് തന്നെയാണ് സി ശങ്കരൻ നായർ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ ബാലാബാഗ് കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ച് ഇദ്ദേഹം വൈസ്രോ എക്സിക്യൂട്ടീവ് സ്ഥാനം എക്സിക്യൂട്ടീവ് കൗൺസിൽ സ്ഥാനം രാജിവെച്ചായിരുന്നു അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് മുതൽ പത്തൊമ്പത് വരെയായിരുന്നു സി ശങ്കരൻ നായർ വൈസുറോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിലുണ്ടായിരുന്നത് ഇനി ഇദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു ബുക്കാണ് ഗാന്ധിയും അരാജകത്വവും പി എസ് സിയുടെ മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും കാണുന്നതാണ് ഗാന്ധിയും അരാജകത്വവും ഗാന്ധി ആൻഡ് അനാർക്കി ഇൻ ഇന്ത്യ എന്ന പുസ്തകം രചിച്ചത് ആരാണ് സി ശങ്കരൻ നായർ എന്ന ചേറ്റൂർ ശങ്കരൻ നായർ ആണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള വനിതകളെ കുറിച്ചാണ് ഇനി ആദ്യമായിട്ട് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയത് ഒരു വിദേശീയ വനിതയാണ് ആണ് അല്ലെ അനിബൻ്റ് ആണ് ഐ എൻ സിയിലെ പ്രസിഡൻ്റ് ആയിട്ടുള്ള ആദ്യത്തെ വിദേശി വനിത അല്ലെങ്കിൽ ആദ്യത്തെ വനിത എന്നൊക്കെ അറിയപ്പെടുന്നത് അനിബസെൻ്റാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു ആര് പ്രസിഡന്റ് ആയത് അനിബസൻറ്റ് പ്രസിഡന്റ് ആയത് ഇനി അനിബസെൻറ്റിനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ പി സി ചോദിക്കാറുണ്ട് കുറച്ച് കാര്യങ്ങൾ നമുക്കിപ്പോൾ പഠിക്കാം ഇവർ ജനിക്കുന്നത് ലണ്ടനിലെ ക്ലാഫാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനാണ് അനിബസെൻ്റ് ജനിക്കുന്നത് ലണ്ടനിലെ ക്ലാഫാമിലാണ് ജനിക്കുന്നത് ഇവർ ഇന്ത്യയിലേക്ക് വരുന്നത് തിയോസൊഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനമായിട്ടാണ് തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തനം ായിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നത് അപ്പം വിദേശത്ത് ജനിച്ച് ഇന്ത്യൻ സംസ്കാരങ്ങളിൽ ആകൃഷ്ടിയായി നാല്പത് വർഷത്തോളം ഇന്ത്യയിൽ താമസിച്ച് ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ നയിച്ച വനിതയാണ് എന്ന് അറിയപ്പെടുന്നത് അപ്പോൾ അത് ഇമ്പോർട്ടന്റ് ആണ് ഇനി ഇവർ ആയിരത്തി തൊള്ളായിരത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ബാലഗംഗാധര തിലകിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അനിബസന്റ് സ്റ്റാർട്ട് ചെയ്ത മൂവ്മെന്റ് ആണ് എന്ന് എന്നറിയപ്പെടുന്നത് ഹോം റൂൾ മൂവ്മെന്റ് എന്നറിയപ്പെടുന്നത് ഇനി ഇവരുടെ പ്രശസ്തമായ രണ്ട് പത്രങ്ങളുണ്ട് ഇന്ത്യയിൽ സ്റ്റാർട്ട് ചെയ്ത പ്രശസ്തമായ രണ്ട് പത്രങ്ങൾ അത് ഇമ്പോർട്ടന്റ് ആണ് ഏതൊക്കെയാണ് കോമൺ കോമൺവീൽ ന്യൂ ഇന്ത്യ ഇത് രണ്ടും അനിപസന്റിന്റെ പത്രങ്ങളാണ് ഒരുപാട് തവണ പി എസ് സി ചോദിച്ച കോസ്റ്റനാണ് കോമൺവെയിൽ ന്യൂ ഇന്ത്യ ഇത് രണ്ടും അനിപെ പത്രങ്ങളാണ് അപ്പം ഐൻസിയിലെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത അല്ലെങ്കിൽ ആദ്യത്തെ വിദേശ വനിത എന്നൊക്കെ അറിയപ്പെടുന്ന ആണ് അത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലെ എവിടെ വെച്ചിട്ടായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചിട്ടായിരുന്നു അനിബസൻ്റ് പ്രസിഡന്റ് ആയെന്നുള്ള കാര്യം ഓർക്കുക ഇനി തിയോസോഫിക്കൽ സൊസൈറ്റിയുടെ പ്രവർത്തന ഫലമായിട്ടാണ് ഇന്ത്യയിലേക്ക് വന്നതെന്ന് ഞാൻ പറഞ്ഞായിരുന്നു തിയോസോഫിക്കൽ സൊസൈറ്റി സ്ഥാപിക്കപ്പെട്ടത് എവിടെയാണ് അത് ന്യൂയോർക്കിലാണ് സ്ഥാപിക്കപ്പെട്ടത് അല്ലെ അമേരിക്കയിലെ ന്യൂയോർക്കിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയഞ്ചിൽ കേണൽ ഓൾകോട്ടും മാഡം ബ്ലാവിഡ് സ്കീം ചേർന്ന് സ്ഥാപിച്ചതാണ് തിയോസോഫിക്കൽ സൊസൈറ്റി കേണൽ ഓൾക്കോട്ട് മാടം ബ്ലാവിഡ്സ്കി അതൊരു മതനവീകരണ പ്രസ്ഥാനമായിരുന്നു അതിന്റെ ഇന്ത്യൻ ഘടകം സ്ഥാപിതമായത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിലാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ മദ്രാസിനടുത്തുള്ള അഡയാറിലാണ് അത് സ്ഥാപിക്കപ്പെട്ടത് എന്നുള്ള കാര്യം കൂടി ഇതിൻ്റെ കൂടെ ഓർത്തിരിക്കുക ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത എന്ന ചോദ്യത്തിനുള്ള ഉത്തരം സരോജിനി നായിഡു ആണ് ഇന്ത്യയുടെ വാനമ്പാടി നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സരോജിനി നായിഡു ആണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയഞ്ചിലെ കാൺപൂർ സെഷനിൽ വെച്ചിട്ടായിരുന്നു ആര് പ്രസിഡന്റ് ആയത് സരോജിനി നായിഡു പ്രസിഡന്റ് ആയത് ഇനി ഇവരെ ഇന്ത്യയുടെ വാനമ്പാടി എന്ന് വിശേഷിപ്പിച്ച ആരാണ് അത് നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിയാണ് സരോജിനി നായിഡുവിനെ ഇന്ത്യയുടെ വാനംപാടി എന്ന് വിശേഷിപ്പിച്ചത് ഇനി ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ ഗവർണറും ആര് തന്നെയാണ് സരോജിനി നായിഡു ആണ് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക അപ്പം ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ഇന്ത്യൻ വനിത എന്നാണ് ചോദ്യമെങ്കിൽ അതാരാണ് സരോജിനി നായിഡു ആണ് ഇനി ഐ എൻ സിയുടെ മൂന്നാമത്തെ വനിതാ പ്രസിഡന്റ് എന്ന് പറയുന്നത് നെല്ലിസൻ ഗുപ്തയാണ് അവരും ഒരു വിദേശിയാണ് അവരുടെ യഥാർത്ഥ പേര് എഡിത്ത് എലൻ ഗ്രേ എന്നാണ് എഡിത്ത് എലൻ ഗ്രേ എന്നറിയപ്പെടുന്ന നെല്ലിസൻ ഗുപ്തയാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള മൂന്നാമത്തെ വനിത ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൊൽക്കത്ത സെഷൻ മൂന്നാമത്തെ വനിത മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്നിലെ കൊൽക്ക സെഷനിൽ വെച്ചിട്ടായിരുന്നു നെല്ലിസൺ ഗുപ്ത പ്രസിഡന്റ് ആയത് അപ്പൊ മൂന്ന് വനിതകളെ നമ്മൾ പഠിച്ചായിരുന്നു ഏതൊക്കെയാണ് ആയിരത്തി തൊള്ളായിരത്തി അനിപ്രസന്റ് ആണ് ആദ്യത്തെ വിദേശി വനിത ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് കൊൽക്കത്ത രണ്ടാമത്തെ ഇന്ത്യൻ വനിതയാണ് സരോജിനി നായിഡു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് കാൺപൂര് മൂന്നാമതും വിദേശിയാണ് നെല്ലിസൺ ഗുപ്ത എന്ന എഡിത്ത് എലൻഗ്രെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി മൂന്ന് കൊൽക്കത്ത സെഷൻ ഇനി സ്വതന്ത്ര ഇന്ത്യയിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത എന്നറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യയുടെ ഉരുക്ക് വനിത എന്നറിയപ്പെടുന്ന ഇന്ദിരാഗാന്ധി അല്ലെ ബംഗ്ലാദേശിന്റെ വിമോചനത്തിന് കാരണക്കാരിയായിട്ടുള്ള പ്രധാനമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത് ഇന്ദിരാഗാന്ധി സിഖ്കാർക്കെതിരെ നടത്തിയ ബ്ലൂ സ്റ്റാർ ഓപ്പറേഷന്റെ ഫലമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ സ്വന്തം അംഗരക്ഷകന്റെ തന്നെ വെടിയേറ്റ് മരിക്കേണ്ടി വന്ന ഒരു പ്രധാനമന്ത്രിയാണ് ആരെന്ന് അറിയപ്പെടുന്നത് ഇന്ദിരാഗാന്ധി എന്ന് പറയുന്നത് അപ്പം ഇന്ദിരാഗാന്ധിയായിരുന്നു ഐ എൻ സിയുടെ സ്വതന്ത്ര ഇന്ത്യയിൽ ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വനിത ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിൽ നാഗ്പൂർ സെഷനിലായിരുന്നു ഇന്ദിരാഗാന്ധി പ്രസിഡന്റ് ആയത് ഇനി ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആളെന്ന് അറിയപ്പെടുന്നത് സോണിയാഗാന്ധിയാണ് അപ്പോൾ ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സിയുടെ പ്രസിഡന്റ് പദവി അലങ്കരിച്ച വ്യക്തി എന്ന് അറിയപ്പെടുന്നത് സോണിയാഗാന്ധിയാണ് ഇപ്പോഴത്തെ ഐ എൻ സി പ്രസിഡന്റ് ആര് തന്നെയാണ് സോണിയാഗാന്ധി തന്നെ ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയെന്ന് അറിയപ്പെടുന്നത് ുന്നത് സോണിയഗാന്ധിയാണ് ഈ വനിതകളെ ഒന്നും നമ്മൾ മറന്നുപോകരുത് ഇനി ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയപ്പെടുന്നത് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇത് മാത്രമല്ല ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ഐ എൻ സി പ്രസിഡന്റ് ആയത് ആര് തന്നെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് ഏകദേശം ആയിരത്തി തൊള്ളായിരത്തി നാല്പത് മുതൽ വരെയുള്ള കാലഘട്ടങ്ങളിൽ ആരായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദായിരുന്നു അപ്പൊ രണ്ട് പോയിന്റ് പറഞ്ഞു ഏറ്റവും കുറഞ്ഞ പ്രായത്തിൽ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി മൗലാന അബ്ദുൽ കലാം ആസാദാണ് അത് കൂടാതെ ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കാലം ഐ എ സി പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി വ്യക്തിമാര് തന്നെയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയാണ് ഏറ്റവും കൂടുതൽ കാലം എന്നാണെങ്കിൽ സോണിയാ ഗാന്ധിയാണ് ഉത്തരം ബ്രിട്ടീഷ് ഇന്ത്യയിലാണെങ്കിൽ ആരാണ് മൗലാന അബ്ദുൽ കലാം ആസാദ് ആണ് പിന്നെ ക്യുറ്റിന്റെ സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്യുറ്റിന്റെ സമരം നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലെ ക്യുറ്റിന്റെ സമരകാലത്ത് ഐ എൻ സി പ്രസിഡന്റുമാര് തന്നെയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് തന്നെയായിരുന്നു ഇദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം ഇദ്ദേഹം ഇന്ത്യ സ്വാതന്ത്ര്യ ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അല്ലെ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു ആര് മൗലാന അബ്ദുൽ കലാം ആസാദ് ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് ആചരിക്കുന്നത് നവംബർ പതിനൊന്നാണ് ദേശീയ വിദ്യാഭ്യാസ ദിനം അത് ആരുടെ ജന്മദിനമാണ് ഇന്ത്യയുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ ജന്മദിനമാണ് എന്തായിട്ട് ആചരിക്കുന്നത് ദേശീയ വിദ്യാഭ്യാസ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഇനി ഇദ്ദേഹം ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഒന്ന് എട്ട് നവംബർ പതിനൊന്നിന് മക്കയിലാണ് അതും ഒരു ചോദ്യമായിരുന്നു പി എസ് സി എക്സാമിനേഷൻ്റെ മക്കയിൽ ജനിച്ച ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി അതാരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് ഇനി ഇദ്ദേഹത്തിൻ്റെ പത്രം അൽ ഹിലാൽ അൽ ഹിലാൽ എന്ന പത്രം പുറത്തിറക്കിയ താരാണ് മൗലാന അബ്ദുൽ കലാം ആസാദാണ് നമുക്കൊരു അൽ അമീന്ന് പറഞ്ഞൊരു പത്രം ഉണ്ടല്ലോ അൽ അമീന്ന് പറഞ്ഞ പത്രം ഇറക്കിയ ആ അത് കേരള സുഭാഷ് ചന്ദ്രബോസ് എന്ന് അറിയപ്പെടുന്ന മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് ഇനി ജാമിയ മിലിയ ഇസ്ലാമിയ ജാമിയ മിലിയ ഇസ്ലാമിയ എന്ന സംഘടന സ്ഥാപിച്ചതും ആരൊക്കെ ആര് ചേർന്നാണ് ഈ മൗലാന അബ്ദുൽ കലാം ആസാദും മുഹമ്മദ് അലിയും ഷൌക്കത്ത് അലിയും പിന്നെ ൻസരി അങ്ങനെ കുറച്ചുപേർ ചേർന്നിട്ടാണ് ജാമിയ മിസ് മിലിയ ഇസ്ലാമിയ സ്ഥാപിച്ചത് അപ്പൊ ആ സംഘടനയ്ക്ക് പുറകിലും ആര് തന്നെയായിരുന്നു മൗലാന അബ്ദുൽ കലാം ആസാദ് ആയിരുന്നു ഇന്ത്യയുടെ സമ്പത്ത് ബാങ്കുകളിലല്ല അത് സ്കൂളുകളിലാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ആര് നമ്മുടെ പ്രഥമ വിദ്യാഭ്യാസ മന്ത്രിയായ മൗലാന അബ്ദുൽ കലാം ആസാദ് വിദ്യാഭ്യാസത്തിന്റെ ആവശ്യം അല്ലെങ്കിൽ പ്രാധാന്യം അത്രയേറെ മനസ്സിലാക്കിയിരുന്ന ഒരു വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു അദ്ദേഹം അദ്ദേഹമാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നില് യു ജി സി അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി ഗ്രാന്റ് കമ്മീഷനെ ഒക്കെ നിയമിക്കുന്നത് അടുത്തത് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ദക്ഷിണേന്ദ്രിയക്കാരനാണ് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ ദക്ഷിണേന്ദ്രിയക്കാരൻ എന്നറിയപ്പെടുന്നത് പി അനന്ത ചാർലു എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒന്നിലെ നാഗ്പൂർ സെഷനിലായിരുന്നു പ്രസിഡന്റ് ആയത് ഇനി ഐ എൻ സിയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് അറിയപ്പെടുന്നത് എൻ സഞ്ജീവയ്യാണ് ഐ എൻ സിയുടെ ആദ്യത്തെ ദളിത് പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് എൻ സഞ്ജീവയ്യാണ് ഇനി ഐ എൻ സിയുടെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ പ്രസിഡന്റ് അതുവരെ ഒറ്റയാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇനി ഇലക്ഷൻ വരുന്നത് സുഭാഷ് ചന്ദ്രബോസിന്റെ കേസിലാണ് അപ്പൊ ഐ എം സിയുടെ ആദ്യത്തെ തെരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്ന് അറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസ് ആണ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പത് ത്രിപുരി സെഷനിലാണ് ഇലക്ഷനിൽ മത്സരിച്ചിട്ട് ജയിക്കുന്നത് ഗാന്ധിജിയുടെ നോമിനിയായ പട്ടാഭി സീതാരാമയെ ആര് പരാജയപ്പെടുത്തിയത് സുഭാഷ് ചന്ദ്രബോസ് പരാജയപ്പെടുത്തിയത് പക്ഷേ ഗാന്ധിജിയുടെ എതിർപ്പ് മൂലം സുഭാഷ് ചന്ദ്രബോസിന്റെ രാജി വന്നു അതിനുശേഷം രാജേന്ദ്രപ്രസാദാണ് ഡോക്ടർ രാജേന്ദ്രപ്രസാദാണ് പ്രസിഡന്റ് ആയത് ഇത് സുഭാഷ് ചന്ദ്രബോസ് രാജിവെച്ച ശേഷം ഐ എൻസിയിൽ നിന്ന് മാറി ഫോർവേഡ് ബ്ലോക്ക് എന്ന സംഘടന സ്റ്റാർട്ട് ചെയ്തു ഇനി സുഭാഷ് ചന്ദ്രബോസുമായിട്ട് ബന്ധപ്പെട്ട് വേറൊരു പോയിന്റോടെ ഓർത്തിരിക്കേണ്ടതായിട്ടുണ്ട് തുടർച്ചയായിട്ടുള്ള രണ്ട് വർഷങ്ങളിൽ ഇപ്പൊ നമ്മൾ മുപ്പത്തി ഒമ്പതിന്റെ കാര്യം പറഞ്ഞായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ടിലും ആര് തന്നെയായിരുന്നു പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു പ്രസിഡന്റ് അപ്പൊ തുടർച്ചയായിട്ടുള്ള രണ്ട് വർഷങ്ങളിൽ സുഭാഷ് ചന്ദ്രബോസ് പ്രസിഡന്റ് ആയിരുന്നു ഇനി നടന്ന ഹരിപുര സെഷനിൽ വെച്ചിട്ടാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി ഒക്കെ സ്ഥാപിക്കുന്നത് അത് നെഹ്റുവിന്റെ നേതൃത്വത്തിലായിരുന്നു അപ്പൊ നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി സ്ഥാപിച്ച ഹരിപുര സെഷനിലും ആര് തന്നെയായിരുന്നു പ്രസിഡന്റ് സുഭാഷ് ചന്ദ്രബോസ് തന്നെയായിരുന്നു പ്രസിഡന്റ് ഇനി തുടർച്ചയായിട്ടുള്ള രണ്ടു വർഷങ്ങൾ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി സുഭാഷ് ചന്ദ്രബോസ് അല്ല തുടർച്ചയായിട്ടുള്ള രണ്ട് വർഷങ്ങളിൽ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്നറിയപ്പെടുന്നത് അത് റാഷ് ബിഗാരി ഘോഷാണ് റാഷ് ബിഗാരി ഘോഷ് ആയിരത്തി തൊള്ളായിരത്തി ഏഴിലും ആയിരത്തി തൊള്ളായിരത്തി എട്ടിലും തുടർച്ചയായിട്ടുള്ള രണ്ട് വർഷങ്ങൾ പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി എന്ന് പറയപ്പെടുന്ന ആരാണ് റാഷ് ബിഗാരി ഘോഷാണ് രണ്ട് സംഘടനകളുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ഐ എൻ സി പ്രസിഡന്റും ആരാണ് ഇനി ആദ്യത്തെ ആള് മൗലാന മുഹമ്മദ് അലിയാണ് അദ്ദേഹം ഐ എൻ സിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡന്റ് ആയിരുന്നു മൗലാന മുഹമ്മദ് അലി എന്ന് പറയുന്ന ആള് ഐ എൻ സിയുടെ പ്രസിഡന്റ് ആകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സമ്മേളനത്തിലാണ് ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് നമ്മൾ എന്താ അവതരിപ്പിക്കുന്നത് ഐത്തോച്ചാടന പ്രമേയമൊക്കെ അവതരിപ്പിക്കുന്നത് അത് അവതരിപ്പിച്ച ഒരു മലയാളിയായിരുന്നു ആരായിരുന്നു ടി കെ മാധവനായിരുന്നു അപ്പോൾ ഇതെല്ലാം കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക ഐ എൻ സിയുടെയും മുസ്ലിം ലീഗിൻ്റെയും പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി എന്ന് പറയുന്ന ആരാണ് മൗലാന മുഹമ്മദ് അലിയാണ് അദ്ദേഹം പ്രസിഡന്റ് ആയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലെ കാക്കിനട സെഷനിൽ വെച്ചിട്ടാണ് ആ സെഷനിലാണ് ഐത്തോച്ചാടന പ്രമേയം അവതരിപ്പിക്കുന്നത് അത് അവതരിപ്പിച്ചത് മലയാളി എന്നറിയപ്പെടുന്നത് ടി കെ മാധവനാണ് ഇനി ഈ ഐത്വചാടന പ്രമേയം അവതരിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലില് ഏത് സത്യാഗ്രഹവും നടത്തുന്നത് വൈക്കം സത്യാഗ്രഹമൊക്കെ നടത്തുന്നത് അടുത്തത് മതൻമോഹൻ മാളവിയാണ് മദൻമോഹൻ മാളവിയ ഐ എൻ സിയുടെയും ഹിന്ദു മഹാസഭയുടെയും ഐ എൻ സിയുടെയും ഹിന്ദു മഹാസഭയുടെയും പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തി എന്നറിയപ്പെടുന്ന ആരാണ് മദൻമോഹൻ മാളവിയാണ് ഇനി ഡൽഹിയിൽ വെച്ച് നടന്ന ഐ എൻ സി സ്റ്റേഷൻ അത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു അതിൻ്റെയും പ്രസിഡന്റ് ആയത് ആരാണെന്ന് ഓർക്കുക മദൻമോഹൻ ആയിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ഇനി ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തവണ ഐ എൻ സി സമ്മേളനങ്ങൾ നടന്നിട്ടുള്ളത് എവിടെയാണ് അത് കൽക്കട്ടയിലാണ് എന്നാൽ സ്വതന്ത്ര ഇന്ത്യയിലാണെങ്കിൽ അത് എവിടെ വെച്ചിട്ടാണ് ഡൽഹിയിൽ വെച്ചിട്ടാണ് അപ്പോൾ ഡൽഹിയിൽ ആദ്യത്തെ സമ്മേളനം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലായിരുന്നു അതിന്റെ പ്രൊസൈഡ് ചെയ്തത് എന്നറിയപ്പെടുന്നത് മദൻമോഹൻ മാളവിയായിരുന്നു ഇനി ഐ എൻ സിയുടെയും സ്വരാജ് പാർട്ടിയുടെയും പ്രസിഡന്റ് ആയിട്ടുള്ള സി ആർ ദാസ് ആണ് അല്ലെങ്കിൽ ചിത്തരഞ്ജൻ ദാസ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഇദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ടിലെ ഗയാ സമ്മേളനത്തിൽ പ്രസിഡന്റ് ആയിരുന്നു ഈ സമ്മേളനത്തിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം ഐ എൻ സി ഉപേക്ഷിക്കുകയും സ്വരാജ് പാർട്ടി മോത്തിലാൽ നെഹ്റുവിനോടൊപ്പം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്നിന് സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്തത് ഈ സ്വരാജ് പാർട്ടിയുടെ ഇമ്പോർട്ടൻസ് എന്താണ് അതോ ഇന്ത്യക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായിട്ട് ആവശ്യപ്പെട്ടത് ആരാണ് ഈ സ്വരാജ് പാർട്ടിക്കാരാണ് ഐ എൻ സി ആവശ്യപ്പെടുന്നത് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തഞ്ചിലാണ് അപ്പോൾ അതിനൊക്കെ മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ തന്നെ ആരാവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു സ്വരാജ് പാർട്ടി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു മോഹിലാൽ നെഹ്റുവും സി ആർ ദാസും കൂടിയാണ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് സി ആർ ദാസ് പ്രസിഡന്റ് ആയിരുന്നു മോഹിലാൽ നെഹ്റു പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്നു അപ്പം ഐ എൻ സിയുടെ സ്വരാജ് പാർട്ടിയുടെയും പ്രസിഡന്റ് ആയിട്ടുള്ള വ്യക്തിയാണ് ചിത്രരഞ്ജൻ ദാസ് എന്നറിയപ്പെടുന്ന സി ആർ ദാസ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ ഗയ സെഷനിലായിരുന്നു ഇനി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലും ഇദ്ദേഹം തന്നെയായിരുന്നു പ്രസിഡന്റ് പക്ഷെ അദ്ദേഹം അന്നേരം അദ്ദേഹം ജയിലിലായിരുന്നു അപ്പോൾ ജയിലിലായിരുന്ന സമയത്ത് ആയതുകൊണ്ട് ഇദ്ദേഹത്തിന് പകരക്കാരനായി ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ട് ഒരു വ്യക്തിയായിരുന്നു അതാണ് ഹക്കിം അജ്മൽ ഖാൻ അപ്പോൾ അത് അടുത്ത ചോദ്യത്തിൻ്റെ ഉത്തരവാണ് ഐ എൻ സിയുടെ ആക്ടിംഗ് പ്രസിഡന്റ് ആയിട്ടുള്ള ആദ്യത്തെ വ്യക്തി അതാരാണ് ഹക്കിം അഹമ്മദ് ഖാനാണ് അത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലെ അഹമ്മദാബാദ് സെഷനിലായിരുന്നു എന്നുള്ള കാര്യം ഓർക്കുക ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു എന്നുള്ള ചോദ്യത്തിന് ഉത്തരമാണ് അടുത്തത് അത് ജെ ബി കൃപലാനിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ സ്വതന്ത്രമാകുമ്പോൾ ജെ കൃപലാനി ആയിരുന്നു ഐ എൻ സിയുടെ പ്രസിഡന്റ് എന്നറിയപ്പെടുന്നത് ഇദ്ദേഹം പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയാറിൽ വെച്ച് നടന്ന മീററ്റ് സെഷനിലാണ് ഇനി സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഐ എൻ സി പ്രസിഡന്റ് അതും ചോദിച്ചിട്ടുണ്ട് അത് പട്ടാബി സീതാരാമയ്യാണ് സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ ഐ എൻ സി പ്രസിഡന്റ് പട്ടാബി സീതാരാമയ്യാണ് ഇദ്ദേഹം പ്രസിഡന്റ് ആവുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി എട്ടിലെ ജയ്പൂർ സമ്മേളനത്തിലായിരുന്നു ഇനി ഇന്ത്യ റിപ്പബ്ലിക് ആകുമ്പോൾ ഐ എൻ സി പ്രസിഡന്റ് എന്നറിയപ്പെടുന്ന ആരാണ് പുരുഷോത്തം ദാസ് ധണ്ഠനാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നാസിക് സമ്മേളനം അപ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെ നാസിക് സമ്മേളനത്തിൽ പുരുഷോത്തം ദാസ് ആയിരുന്നു പ്രസിഡന്റ് അപ്പം ഇന്ത്യ റിപ്പബ്ലിക് ആകുന്ന സമയത്ത് പ്രസിഡന്റ് പുരുഷോത്തമം ദാസ് ആയിരുന്നു ഇനി ഇദ്ദേഹത്തെയാണ് നമ്മൾ യു പി ഗാന്ധി എന്ന് വിളിക്കുന്നത് അല്ലെ യു പി ഗാന്ധി എന്ന് വിളിക്കുന്നത് പുരുഷോത്തമം ദാസ് ഡണ്ടാണ് എന്നാൽ ബീഹാർ ഗാന്ധി ആരാണോടൊ ആ ബീഹാർ ഗാന്ധി എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ സ്വന്തം ഡോക്ടർ രാജേന്ദ്ര പ്രസാദാണ് ഇനി പുരുഷോത്തം ദാസ് ഡണ്ടനെ ഗാന്ധിജി എന്താണ് വിശേഷിപ്പിച്ചത് രാജ ഋഷി എന്നാണ് വിശേഷിപ്പിച്ചത് അപ്പോൾ അത്രയധികം പ്രത്യേകതകളുള്ള വ്യക്തിയായിരിക്കണം ഇദ്ദേഹം ഇനി ഒരു ലാസ്റ്റ് വ്യക്തി സീതാറാം കേസരിയാണ് അവസാനത്തെ വ്യക്തി സീതാറാം കേസരിയാണ് എന്താണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത പ്രമേയത്തിലൂടെ പുറത്താക്കപ്പെട്ട ഏക ഐ എൻ സി പ്രസിഡന്റ് അല്ലെങ്കിൽ ആദ്യത്തെ ഐ എൻ സി പ്രസിഡന്റ് എന്നൊക്കെ അറിയപ്പെടുന്നത് സീതാറാം കേസരിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലെ കൊൽക്കത്ത സമ്മേളനത്തിലായിരുന്നു അതിനുശേഷം ഇങ്ങോട്ട് ആരാണ് സോണിയാഗാന്ധിയാണ് പ്രസിഡന്റ് എന്നുള്ള കാര്യം ഓർക്കുക അപ്പോൾ ഐ എൻ സി പ്രസിഡന്റുമാരെ കുറിച്ച് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസായിരുന്നു നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തത് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായില്ലെങ്കിൽ എന്തുകൊണ്ട് ഇഷ്ടമായില്ല എന്ന് കമന്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ആ വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക അങ്ങനെയാണ് നമ്മുടെ ചാനൽ കൂടുതൽ കൂടുതൽ വരുകയുള്ളു അപ്പം നിങ്ങളിലൂടെയാണ് നമുക്ക് വളരാൻ പറ്റത്തുള്ളത് അപ്പം വീഡിയോ നിങ്ങളുടെ കൂട്ടുകാർക്കായിട്ട് ഷെയർ ചെയ്യുക വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഐ എൻ സിയുടെ പ്രധാനപ്പെട്ട സമ്മേളനങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ടിൽ ദൻ സൈനിങ് ഓഫ് ബൈ ബൈ ടേക്ക് കെയർ സി യു